തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു ഒരു മാസത്തിനിടെ മൂന്നാമത്തെ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നത് തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സുടമ ജോയിഡി പാണഞ്ചേരിക്കെതിരെ എൺപത് പേർ പരാതി നൽകി ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയില്ലെന്ന് നിക്ഷേപകർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അഞ്ചുരാജ് ദയറക്ക് റിപ്പോർട്ട് സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിന് പിന്നാലെ തൃശ്ശൂരിൽ മറ്റൊരു നിക്ഷേപ തട്ടിപ്പ് കൂടി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്ത് കൊണ്ടുവന്നിരുന്നു നൂറ്റി അൻപത് കോടി രൂപയിലധികം ആ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ച് ദമ്പതികൾ മുങ്ങിയ വാർത്തയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരുന്നത് കൂടുതൽ നിക്ഷേപകരിപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ധനവ്യവസായ ബാങ്കേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളായ പാണഞ്ചേരി ജോയിയും ഭാര്യ കൊച്ചുറാണിയും മക്കളുമാണിപ്പോൾ ആ നിക്ഷേപം സ്വീകരിച്ച് മുങ്ങിരിക്കുന്നത് നിക്ഷേപകർ നമ്മളോടൊപ്പം ചേരുകയാണ് ഇതിൽ ഈ എത്ര രൂപയാണ് ചേട്ടൻ നിക്ഷേപിച്ചത് പത്ത് ലക്ഷം ആറ് മാസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എത്ര പ്രയാറിന് ആ ബാങ്കിൽ നിന്ന് ഈ ജോയ് ഡി പാണഞ്ചേരിയുടെ മകൻ ഡേവിഡ് പാണഞ്ചേരിയുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇടാ അത് കാരണം എൻ്റെ കേസ് ഇപ്പോൾ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് അറിയുന്ന ആൾക്കാർ നാൽപ്പത്തേഴ് ലക്ഷത്തിട്ടുണ്ട് പിന്നെ അരുനാട്ടേരിയിൽ എൻ്റെ സുഹൃത്തുക്കൾ എൺപത്തെട്ട് ലക്ഷംട്ടുണ്ട് ഒരാൾ അമ്പത്തഞ്ച് ലക്ഷം അങ്ങനെ ഇട്ടുണ്ട് അങ്ങനെ കുറേ അറിയാവുന്ന ആൾക്കാർ അവിടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് അതെനിക്കൊരു ബിസിനസ്സാണ് ഇരുപത്തി അമ്പത് കൊല്ലായി ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് കിഡ്നി പേഷ്യൻ്റാണ് കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലായി പേസ് മേക്കറും വെച്ചിട്ടുണ്ട് ഇപ്പോൾ വൃദ്ധനാണ് എഴുപത്തായിരം വയസ്സായി ഒരു പണിക്ക് അല്ലേ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ട് അവൻ പതിനെട്ട് പെർസെൻറ്റാണ് എനിക്ക് പലിശ തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത് എന്തുകൊണ്ട് അവിടെ ഇട്ടത് ഇത്രയും പതിനെട്ടും പലിശ തരാമെന്ന് പറഞ്ഞത് എനിക്ക് തരാമെന്ന് പറഞ്ഞത് പതിനഞ്ച് ശതമാനമാണ് അത് വ്യക്തമായി അവരുടെ സീറ്റുകളിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പേരിലും എൻ്റെ വൈഫിൻ്റെ പേരിലും കൂടിയിട്ടാണ് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തത് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ മുങ്ങിയിരിക്കുന്നത് പല തവണ ആൾ വീട്ടിൽ പോയിട്ട് ആളില്ല ഞാൻ പൈസ നിക്ഷ നിക്ഷേപിച്ചിട്ട് ഏതാണ്ട് ഒരു ഇരുപതിൽ നിക്ഷേപിച്ചതാണ് അമ്പത്തൊന്നര ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യ നിക്ഷേപിച്ചിട്ടുണ്ട് ഇയാൾ പലിശയും നന്നിട്ടില്ല മുതലും നന്നിട്ടില്ല ഞാൻ പത്ത് മുപ്പത്താറു വല്ലതും ഗൾഫിൽ വന്ന് അധ്വാനിച്ച പൈസ ഇനി സമ്പാദിക്കണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലി മൊത്തമായിട്ട് ഒരു പത്ത് എൺപത് എൺപത്തിനാല് ലക്ഷം റുപ്യ വേറെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതും പത്ത് പൈസ കൊടുത്തിട്ടില്ല ആൾക്കും ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് തൃപ്തമാണോ ഞങ്ങൾ അഞ്ച് ദിവസം മുന്നേ ക്രൈംബ്രാഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയുന്നില്ലേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി തന്നെ എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവരറിയേ അതിപ്പോൾ പോലീസുകാർ ഈ ആഴ്ചയിൽ എന്തായാലും എഫ്ഐആർ ഇട്ട് അവിടെ ഫയൽ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ് നിൽക്കണേ നിക്ഷേപകർ പറയുന്ന ഇരുന്നൂറ് കോടിക്ക് മുകളിലേക്ക് ഈ സംഖ്യ മാറുമെന്നാണ് ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ്